അമൃത ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നപ്പോഴാണ് ഇപ്പോ സിനിമയിൽ നായികയാക്കുന്നത്. ഐശ്വര്യ റായിയുടെ അമൃത എന്നൊരു പേരും കൂടി ഞാൻ ഐശ്വര്യ റായിയുടെ അവരെയായി അറിയപ്പെടാനാണ് നായികയായി അറിയപ്പെടുന്നത്. അമൃത അമ്മു എന്ന പേരിൽ അറിയപ്പെടാനാണ്. എനിക്ക് ഒരു അഭിനേത്രി നല്ലൊരു നായികയായിട്ട് അറിയപ്പെടാനാണ് ഇഷ്ടം. അത് എന്നെ നോട്ടീസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു ഒരു കണക്കിന് പറഞ്ഞ ഒരു പരിധി വരെ. എനിക്കൊരു റെക്കഗ്നീഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ നിഴലിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കഴിവ് കണ്ട് എൻ്റെ ഒരു നല്ല നായികയായി കുറേ നല്ല ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഒരിക്കലും ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാനാ വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഐശ്വര്യ അമ്മാവിനെ വലിയ ഇഷ്ടമാണ്. അവരവരെ പ്രസന്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. ആളുടെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മാനറിസംസ്, അത് ഒരു അക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ ആ മാനറിസംസ് ചെയ്തതാണ്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. സന്തോഷം തോന്നി, കാരണം കുറെ കൂടെ ആൾക്കാർ എന്നെ അറിയുമല്ലോ. എനിക്കതില് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രം. വളരെ ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എൻ്റെതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് തോന്നി. ഒരിക്കലും അല്ല, റീൽസ് എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളായിട്ട് ചെയ്യുന്ന ഒരു എന്താ, നമ്മൾ തന്നെയല്ല, ലൈക്ക് നമ്മുടെ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് റീൽസ്. മൂവി എന്ന് പറയുമ്പോൾ അതല്ല, നമ്മുടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം, നമ്മുടെ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കണം. ലൈവായിട്ട് ഡയലോഗ്, ആക്ഷൻസ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നതാണ് സിനിമ. സിനിമ കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക് ആണ്. താങ്ക് യു. നമസ്കാരം, ഞാൻ അമൃത സജു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്ന ആളാണ് ഞാൻ. ഒരു എന്താ പറയുക, ടിക്ടോക്ക് വീഡിയോ വൈറലായി, അതുപോലെ ആ എന്താ പറയുക ഗ്രൂപ്പിൽ ആ വീഡിയോ വന്ന് അതിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ വന്ന ഓഡീഷനും പങ്കെടുത്തു. സുനിലേട്ടനാണ് എന്നെ സെലക്ട് ചെയ്തത്. എന്താണെന്നറിയില്ല, ആ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്താ പറയുക, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൂടുതലും കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ടിക്ടോക്ക് വീഡിയോസും റീൽസും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതിൽ നിന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു അനുഭവമായിരുന്നു സിനിമ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വഴി തന്നെ സിനിമയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം പിക്കാസോ ആയതിന് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. എനിക്ക് ആദ്യമായിട്ട് അതിനൊരു അവസരം കിട്ടിയെടുത്ത് എനിക്ക് ഭയങ്കര നന്ദിയും കടപ്പാടും അറിയിച്ചുള്ളതായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സിനിമ സപ്പോർട്ട് ചെയ്യണം. കുറേ അധികം ആൾക്കാരുടെ കഷ്ടപ്പാടാണ് അതിൻ്റെ റിസൾട്ട്. ഇത്രയും നാൾക്ക് ശേഷം വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള കമല ചേട്ടത്തി പറയൂ ഇനി. ഹായ്, എൻ്റെ പേര് അമൃതായ കൊച്ചിക്കാരൻ തന്നെയാണ്. ഞാൻ അമൃത എന്ന മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിക്കാസോ എന്ന് പറഞ്ഞത് കോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ തൃശ്ശൂർ പോയി എൻ്റെ ഒരു ഓഡീഷൻ എടുത്തു. അപ്പോൾ ഭയങ്കര ബോൾഡായിട്ടൊരു പോലീസുകാരെ വെല്ലുവിളിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പോൾ ഞാൻ അത്ര നന്നായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ കിട്ടൂല എന്ന രീതിയിലാണ് പോയത്. സുനിലേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇല്ല ചെയ്യിപ്പിക്കാം, മോന്തായി ഇതൊക്കെ ഓക്കെയാണ്, ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെയാണ്, സോ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെയാണ്, അപ്പോൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ സബീരിക്ക ഞാൻ മീറ്റ് ചെയ്തു. സബീരിക്ക കമലയെക്കുറിച്ച് കുറേ വർണ്ണിച്ചു. അപ്പം ഭയങ്കര ഇഷ്ടം തോന്നി ആ ക്യാരക്ടർ, ഒരുപാട് ഇഷ്ടം തോന്നി ആ ക്യാരക്ടറോട്. പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടർ ചെയ്ത രീതിയുടെ അടുത്തൊക്കെ. സോ അങ്ങനെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. കൃഷ്ണയുടെ വൈഫായിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നതിനകത്ത്. സോ ഒറ്റയ്ക്ക് ഇതിൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും തിയേറ്ററിൽ കാണാം. 26th റിലീസ്, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ 100 പുതുമുകളുടെ ഒക്കെ ഒരു സിനിമയാണ്. സോ ഞങ്ങൾ നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം. താങ്ക് യു.